നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമായിട്ടുള്ള സുഗിയനാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറാണ് സുഗിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം നമുക്ക് ചെറുപയർ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമുക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. പിന്നെ ഒരുപാട് അങ്ങ് കുക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇവിടെ വലിയൊരാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞ് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ചെറുപയറിനെ കൂടെ ചേർത്തിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സുഗിയൻ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വേവിച്ചെടുത്ത ചെറുപയറിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3-4 ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെറിയ തീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള ഉരുളകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ അളവ് വെച്ചിട്ട് നമുക്ക് 12 സുഗിയൻ വരെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് സുഗിയൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ ബോൾസിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഒലിച്ച് പോവും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 വശവും ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് സുഗിയൻ ഓയിലെടുത്ത് മാറ്റാം. അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.